നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ പഞ്ചായത്ത് ഓഫീസുകളിൽ നിന്നും ഉദ്യോഗസ്ഥർ കൂട്ടമായി പോയതോടെ വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്ത് ഓഫീസിൽ എത്തിയ പൊതുജനങ്ങൾ വലഞ്ഞു. ഉപ്പുതറ അയ്യപ്പൻകോവിൽ അടക്കമുള്ള പഞ്ചായത്ത് ഓഫീസുകളിൽ ജീവനക്കാർ വിരളമായിരുന്നു. ഇതോടെ പഞ്ചായത്തിലെ യു ഡി എഫ് പ്രതിനിധികളും ബി ജെ പിയും അടക്കം പ്രതിഷേധവുമായി രംഗത്ത് വന്നു. വണ്ടിപ്പെരിയാറ്റി വെച്ച് നടക്കുന്ന നവകേരള സദസ്സിലാണ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ കൂട്ടമായി പോയത്. ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന ഉത്തരവുണ്ടെങ്കിലും പഞ്ചായത്ത് ഓഫീസുകൾക്ക് ഇന്ന് അവധി നൽകിയിട്ടില്ല. വിരലിൽ എണ്ണാവുന്ന ഉദ്യോഗസ്ഥർ മാത്രമാണ് പഞ്ചായത്ത് ഓഫീസുകളിൽ ഇന്ന് ഉണ്ടായിരുന്നത്. ഉപ്പുതറ അടക്കമുള്ള പഞ്ചായത്ത് ഓഫീസുകളിലേക്ക് വിവിധ ആവശ്യങ്ങളുമായി നിരവധി ആളുകളാണ് ഇന്ന് എത്തിയത്. പഞ്ചായത്ത് ഓഫീസുകളിലേക്ക് എത്തുന്ന പൊതുജനങ്ങൾ ഒഴിഞ്ഞ കസേരകൾ മാത്രമാണ് കണ്ടത്. ഇതോടെ പലരും നിരാശരായി മടങ്ങേണ്ട സ്ഥിതിയുണ്ടായി. പോണം, നടന്നു പോകണം, അങ്ങോട്ട് പോകണം, അല്ലാതെ ഇവിടെ ആരും ഇല്ലല്ലോ. വണ്ടിക്കൂടി വന്ന് തിരിഞ്ഞു പോകുന്ന വണ്ടിക്കൂടി എല്ലാം ആക്കുക. ഇതോടെ യു ഡി എഫ് പഞ്ചായത്ത് ജനപ്രതികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. കുടുംബശ്രീ അംഗങ്ങൾ, അംഗൻവാടി പ്രവർത്തകർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, ആശാ വർക്കർമാർ എന്നിവരോടെല്ലാം നിർബന്ധപൂർവ്വമായി പങ്കെടുക്കണമെന്ന് പഞ്ചായത്തിൽ നിന്നും അറിയിപ്പുണ്ടായിരുന്നു. ഇതോടെ പല പ്രവർത്തനങ്ങളും നിലച്ച സ്ഥിതിയാണ്. പൊതുജനങ്ങൾ പഞ്ചായത്തിൽ നിരന്തരമായ ആവശ്യങ്ങൾക്ക് വരുന്ന പൊതുജനങ്ങൾ, പ്രത്യേകിച്ച് ഇവിടെ പെൻഷനിലെ ഉച്ച സമയമാണ്, ആ സമയത്ത് വെച്ചിട്ടുള്ള പെൻഷൻ മാറുന്ന ഒരു അതുപോലെ തന്നെ ഇതുകളും ഉൾപ്പെടെയുള്ള ആളുകൾ അപേക്ഷകമായിട്ട് വരുമ്പോൾ ജീവനക്കാരില്ലാത്തത് മൂലം മടങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ്. വിഷയവുമായി ബന്ധപ്പെട്ട് ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റിയും പ്രതിഷേധം അറിയിച്ചു. രാവിലെ മുതൽക്കേ ഉപ്പുതറ പഞ്ചായത്ത് ഓഫീസിലേക്ക് നിരവധി ആളുകളാണ് എത്തിയത്. അവർക്ക് അവരാവശ്യം നടപ്പാക്കാൻ, അവർക്ക് സർട്ടിഫിക്കറ്റ് വായിക്കാൻ, അവർ പഞ്ചായത്ത് ഓഫീസിൻ്റെ ഒരു സാക്ഷ്യപത്രം വായിക്കാൻ, ഒരു വീട്ട് നമ്പർ വായിക്കാൻ തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വന്നിട്ട് ആളുകളെ വീട്ടിൽ നിന്ന് വരികയാണ്. ആദിവാസി മേഖലയിൽ നിന്നും തോട്ടം മേഖലയിൽ നിന്നുമെല്ലാം വണ്ടിക്കൂലി മുടക്കി ആവശ്യങ്ങൾ നിറവേറ്റാൻ വന്നവർ നിരാശയോടെ മടങ്ങേണ്ട സാഹചര്യമുണ്ടായി. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ സമാന രീതിയിലാണ് ഓഫീസിൻ്റെ പ്രവർത്തനം നടന്നത്. രണ്ട് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇന്ന് ഓഫീസിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ ഉപ്പുതറ.